ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് വരുമ്പോൾ ജാൻമണിക്ക് ക്യാപ്റ്റൻ ആണോ പവർ ടീം ആണോ വലുത് എന്നുള്ള കാര്യത്തിൽ വലിയൊരു ഡൗട്ടുണ്ട്. എല്ലാ ആൾക്കാരെയും അടക്കി ഭരിക്കാം, ഗെയിം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ള കോൺഫിഡൻസോടെയാണ് ജാൻമണി ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നത്. എന്നാൽ പവർ ടീമിന്റെ കൈകടത്തലുകൾ പല കാര്യങ്ങളിലും ഉള്ളത് ജാൻമണിക്ക് തീരെ അങ്ങോട്ട് പറ്റുന്നില്ല. ജാൻമണി ഞാൻ ലൈവ് ഇടയ്ക്ക് കണ്ട സമയത്ത് പിണങ്ങി മാറിയിരുന്ന് പറയുകയായിരുന്നു, ഇവിടെ ക്യാപ്റ്റൻ ആണ് വലുത്, ക്യാപ്റ്റൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ പവർ ടീം, അതേപോലെ വേറെ ആൾക്കാരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട, ജാൻമണി ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ജാൻമണിയാണ് മുകളിൽ. എന്നാൽ പവർ ടീം അവരുടെ പവറൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജിൻഡോ ഒരു പരിധിവരെ ബാക്കിയുള്ള ആളുകളെ അസ്വസ്ഥനാക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അയാൾ പവർ എടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആളുകളെക്കാളും കൂടുതൽ ചിക്കൻ പീസ് എടുക്കാനായിട്ടെങ്കിലും അദ്ദേഹം ആ ഒരു പവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തനിക്ക് മാത്രമായിട്ട് നിയമങ്ങൾ മാറ്റുക, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. ഈ പവർ ടീമിന്റെ സർവാധികാരം എന്ന് ഇടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ പവർ ടീമിന്റെ പവറിനെ കുറിച്ചിട്ട് സത്യത്തിൽ കണ്ടസ്റ്റൻസിനും അതേപോലെ തന്നെ പവർ ടീമുകാർക്കും വലിയ ബോധമൊന്നുമില്ല. ഈ പവർ ടീമുകാർ നിയമം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിനൊക്കെ എന്തിനാണ് പവർ ടീം മറുപടി കൊടുക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ അനുസരിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളാണ് ഇവിടുത്തെ സർവാധികാരികൾ എന്നുള്ളത് പറഞ്ഞാൽ മതി. പിന്നെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ദൈനംദിന പ്രവർത്തനങ്ങളെയൊക്കെ ഏകീകരിക്കുക എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടിയുള്ള ആളാണ് ക്യാപ്റ്റൻ. അല്ലാതെ ക്യാപ്റ്റൻ ചെയ്യേണ്ട പണിയല്ല പവർ ടീം ചെയ്യേണ്ടത്. ഇവിടെയുള്ള പവർ ടീം എപ്പോഴും മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് എല്ലാ ആളുകൾക്കും സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കുന്നു. അപ്പൊ അവര് പവർ ടീമിനെ ചോദ്യം ചെയ്യുകയാണ്. ഒരുത്തരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് പവർ കാണിക്കാന്നുള്ള ഒരു കാര്യത്തിൽ പവർ ടീം പരാജയപ്പെടുന്നുണ്ട്. അതേപോലെ ഇന്നുണ്ടായിരുന്നത് ഓപ്പൺ നോമിനേഷൻ ആണ്. ഓപ്പൺ നോമിനേഷൻ വരുന്ന സമയത്ത് നമുക്കറിയാലോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിപ്പോയി. ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യുമെന്നുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഓപ്പൺ നോമിനേഷനിലേക്ക് വരുമ്പോഴത്തേന് പരാജയം എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അതിനകത്തൊരു സ്ട്രോങ് സംഭവമുണ്ട്. ജാസ്മിൻ കഴിഞ്ഞ ദിവസം കിച്ചണിൽ കാണിച്ച ആ ഒരു ആക്ട് എല്ലാ ആൾക്കാരും കണ്ടതാണ്. അതൊരാൾ പോലും പറഞ്ഞ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തില്ല. വീണ്ടും മറ്റേ ടിപ്പിക്കലായിട്ട് ഗബ്രി ജാസ്മിൻ ആ ഒരു കോംബോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. എന്നാൽ ജിൻഡോ ഒരു കാര്യം പറഞ്ഞത് ന്യായമായിരുന്നു. ജിൻഡോ പറഞ്ഞു ജാസ്മിൻ ആൻഡ് ഗബ്രി അവരിൽ ആര് ഇവിടെ നിലനിൽക്കുമെന്ന്, പ്രേക്ഷകർ ആരെ നിലനിർത്തും എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവരെ നോമിനേഷനിലേക്ക് ഇടുന്നു. ഋഷി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജാസ്മിൻ ഗബ്രി അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇത് ഉള്ളിലുള്ള ആഗ്രഹമാണ്. ഋഷി അത് പുറത്ത് പറയുമ്പോഴാണ് ഋഷിയുടെ ഗെയിം ഡൗൺ ആയി പോകുന്നത്. ഇത് ഒരു ആഗ്രഹമാണ്. വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഇവരെ നോമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ അവരുടെ റിലേഷൻഷിപ്പിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഗെയിമാണ് ഋഷിയുടേത് എന്ന് ആളുകൾ ചിന്തിക്കാതിരിക്കും. കാരണം ഋഷി എപ്പോഴും ജാസ്മിനുമായിട്ടുള്ള കോൺഫ്ലിക്ട് മാത്രം അവിടെ കാണിക്കുന്നുള്ളൂ. ഇപ്പം ജാസ്മിനെ കുറിച്ചിട്ടും ഗബ്രിയെ കുറിച്ചിട്ടും മനസ്സിൽ പറയുമ്പോൾ മാത്രമാണ് ഋഷി ഒന്ന് ആക്റ്റീവ് ആവുന്നത്. അതേപോലെ ജാസ്മിൻ ആൻഡ് ഗബ്രി ഉൾപ്പെട്ടിട്ടുള്ള ഗെയിമിൽ മാത്രമാണ് ഋഷിക്ക് അതൃപ്തി ഉള്ളത്. അപ്പൊ അത് ഋഷിയുടെ ഒരു ഗെയിം. ഇനിയിപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്പൺ നോമിനേഷനിൽ ആരെയൊക്കെ പറഞ്ഞു എന്നുള്ളത് പറയാം. പവർ ടീമിന്റെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരുന്നത് അപ്സരയാണ്. അപ്സര നോമിനേഷനിൽ വന്നിട്ടില്ല. അപ്പോൾ അപ്സരയെ നോമിനേഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളത് കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതൊരു ഗുഡ് പ്ലേ ആണ്. അതേപോലെ അവരൊരു കാരണവും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്സര റാസ്കൽ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തു, അതുകൊണ്ട് അപ്സരയെ നോമിനേറ്റ് ചെയ്യണം. ഗബ്രി ശരണ്യനെയും യമുനേനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. വീക്ക് പെർഫോമൻസ് ലാസ്റ്റ് വീക്കിൽ നടത്തിയ ആളുകൾ എന്നുള്ള രീതിയിലാണ് ഇവരെ രണ്ടിനെയും ഗബ്രി നോമിനേറ്റ് ചെയ്യുന്നത്. ഗബ്രി എന്നിട്ട് തിരിച്ചു വന്നിട്ട് ജാസ്മിനോട് പറയുന്നുണ്ട് ക്ലോസ്ഡ് നോമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നോമിനേറ്റ് ചെയ്തേനെ. പക്ഷേ ഇവിടെ വെച്ച് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗെയിം കളിക്കുകയാണ് എന്നുള്ളത്. എന്തൊക്കെ പ്ലാനാണോ? നോറ ജാസ്മിൻ ആൻഡ് ഗബ്രിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണങ്ങൾ വ്യക്തമാണ്, അതിനകത്ത് ഗെയിം ഇല്ല. പേഴ്സണൽ ഗ്രഡ്ജ് പണ്ടും കണ്ട് ഗെയിം തുടങ്ങിയ സമയത്ത് ഇമോഷണലി വീക്കാണ് എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ടാണ് ഗബ്രി ആൻഡ് ജാസ്മിൻ്റെ പുറകെ നോറ ഗെയിമായിട്ട് പോകുന്നത്. വേറെ ഒരാൾക്കെതിരെയും ഒരു ഗെയിമും ഇല്ല, ആലോചനയില്ല. ഇതും പറഞ്ഞിട്ട് ഇമോഷണലി വീക്കാണെന്ന് ആരോപിച്ചെന്നും പറഞ്ഞിട്ട് വീണ്ടും കടന്നു കരയുന്ന ഒരു നോറ. ജാസ്മിൻ യമുനേനെയും ശ്രീധുനെയും നോമിനേറ്റ് ചെയ്യുന്നു. അതൊരു ഫെയർ ആയിട്ടുള്ള നോമിനേഷനാണ്. കാരണം ജാസ്മിൻ കറക്റ്റായിട്ട് തന്നെ ഗെയിമൊക്കെ നോക്കി കണ്ടസ്റ്റൻസിനെ നോക്കിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ പിറകെ സ്ഥിരം നടക്കുന്ന നോറയെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം. പക്ഷേ അവർ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഗെയിമിലേക്ക് കൊണ്ടുവരുന്നില്ല. അതൊരു പോസിറ്റീവാണ്. പക്ഷേ എന്നാലും ഞാൻ വീണ്ടും പറയുകയാണ്, ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉപയോഗിക്കായിരുന്നു പല ആളുകൾക്കും. അപ്സര അൻസിബേനെയും ഋഷീനെ നോമിനേറ്റ് ചെയ്യുന്നു. അവർ ആ ഒരു സെയിം കംഫർട്ട് സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർ പുറത്തേക്ക് വരുന്നില്ല. അപ്സരെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് അപ്സരയ്ക്ക് മനസ്സിലായി തുടങ്ങി. അത് ഇഷ്ടമില്ല എന്ന് ഇന്നലെ ഒരു ടാസ്കിനിടയ്ക്ക് തന്നെ ഋഷി അങ്ങ് പറഞ്ഞിരുന്നല്ലോ. ശ്രീരേഖ യമുനയും അൻസിബയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ശ്രീരേഖ അത് കറക്റ്റായിട്ട് തന്നെ എടുത്തു പറഞ്ഞു. ഈ അൻസിബ ഈ ഒച്ച എടുക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ ഇടപെടുന്നു, അതിനെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെയല്ല, ഓരോ ആളുകളും അങ്ങനെ ഒച്ച എടുക്കേണ്ട സമയത്ത് ഒച്ച എടുക്കാറുണ്ട്. അപ്പം അതൊക്കെ ഞങ്ങളുടെ ഒരു സ്വഭാവത്തിന്റെ ഇതാണ്, അതിനെ നെഗറ്റീവ് ആക്കരുത്. അപ്പം അങ്ങനെ പറയുന്നതുകൊണ്ട് അൻസിബ എന്ന് പറയുന്നു. ശ്രീധു ജാസ്മിൻ ആൻഡ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുന്നു.
എന്തു ക്ലീഷയാണ് ജാസ്മിൻ ആൻഡ് ഗബ്രി, അവരെപ്പോഴും ആ ഒരു കോർണറിലാണ്. നമ്മൾ കേട്ട് കേട്ട് മടുത്തു. എന്ത് ഗുഡ് റീസൺസ് ഉണ്ടായിരുന്നു ജാസ്മിനെയും ഗബ്രിയെയും സെപ്പറേറ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട്? അവർ ആ ഒരു കോംബോയിൽ കംഫർട്ട് ആണ്, അവിടെ നിന്ന് പുറത്തു വരാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യുന്നു. ഓ, എന്തൊരു സേഫ് പ്ലേ ആണ് ശ്രീധു ഒക്കെ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയി. ഋഷി ജാസ്മിനെയും ശ്രീധുവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ജാസ്മിനെ കുറിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നറിയാനായിട്ടുള്ള ഒരു ആകുലത കൊണ്ടാണ് ഋഷി നോമിനേറ്റ് ചെയ്യുന്നത്. ശ്രീധു ആസ് യൂഷ്വൽ ഗെയിമിലൊന്ന് പെർഫോം ചെയ്ത് വരേണ്ടതുണ്ട്. ശരണ്യ ജാസ്മിനെയും ഗബ്രിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു കോംബോയെ കുറിച്ചിട്ട് തന്നെയാണ് ശരണ്യ പറയുന്നത്, സേഫ് പ്ലേ ആണ്. അപ്പം ശരണ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരിപ്പോ ഫൈറ്റ് ഉണ്ടാക്കി അഭിനയിക്കാനായിട്ട് ശ്രമിക്കുന്നു, അങ്ങനെയും ശരണ്യക്ക് തോന്നി. അൻസിബ ശ്രീരേഖയും ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അൻസിബ എന്തുകൊണ്ടാണ് ശ്രീരേഖ നോമിനേറ്റ് ചെയ്തെന്ന് അറിയാലോ, ഇവർക്കൊക്കെ ഭയങ്കര ഗെയിമാണല്ലോ. തൊട്ട് മുൻപുള്ള മൊമെന്റിൽ ആരെന്ത് തനിക്കെതിരെ പറഞ്ഞോ അവരെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ജാസ്മിൻ അറിയാം, അപ്പം കോംബോ ഭയങ്കരമായിട്ട് അൻസിബ അലോസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. കുട്ടികൾ നശിക്കുന്നു, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ കഴിഞ്ഞ് കുറെ ആഴ്ചകളായിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ഒരു സാധനമില്ല. ജാസ്മിനെ കുറിച്ചിട്ട് ആ ഒരു ഫുഡിന്റെ കാര്യം അനുസിപ്പിക്കും പറയായിരുന്നു. റസ്മിൻ ജാസ്മിനെയും ഋഷിയാണ് പറയുന്നത്. അപ്പോൾ റസ്മിൻ ജാസ്മിനെ കുറിച്ച് പറയുന്നത് കറക്റ്റ് ആണ്. വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇതൊന്നുമില്ല. ജാസ്മിൻ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഋഷിയെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അർജുൻ യമുനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു കിച്ചൺ ഇഷ്യൂ ഒക്കെ അതിൻ്റെ മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ക്യാപ്റ്റൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്? യമുനേനെ ഏൽപ്പിക്കുന്നു, മറ്റവർ അപ്സരേനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവരൊരു കോൺഫ്ലിക്ട്. അപ്പോൾ യമുനയോട് പറ്റത്തില്ലെങ്കിൽ നിർത്തി പോകാനൊക്കെ അർജുൻ പറയുകയുണ്ടായി. അപ്പോൾ യമുനെ നോമിനേറ്റ് ചെയ്യുന്നു. ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നത് കാര്യമാണ്, വന്ന് പുലി പോലെ വന്ന ഒരാളാണ് ഇപ്പോൾ എലി പോലെ പോകുന്നത്, അപ്പോൾ അങ്ങനെ ഡൗൺ ആയി. ജിൻഡോ ഗബ്രിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. മാന്യമായി സംസാരിക്കാൻ അറിയില്ല. പിന്നെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു. ജാൻമണി ജാസ്മിനെയും നോറയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജാൻമണി പറയുന്നത് ജാസ്മിന് മടിയാണ്, ഒരു പണി എടുക്കില്ല, അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ജാസ്മിൻ എവിടെയെങ്കിലും ഒരു മൂലക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ നോറയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോറ ഇമോഷണലി വീക്കാണ്. അമ്പോ, നോറയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോറ ഇമോഷണലി വീക്കാണല്ലേ എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ കരച്ചിലും കാര്യം. അപ്പോൾ നോറ റസ്മിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ഡിവോഴ്സിൻ്റെ ട്രോമ, സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രോമ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ആരെന്ത് വീക്കാണെന്ന് പറഞ്ഞാലും അവിടെ കയറി കൊള്ളുകയാണ്. അതുകൊണ്ടാണ് താനിങ്ങനെ കരയുന്നത്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആൾക്കാർ ക്രൂരമായിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നതൊക്കെ. അവർക്ക് ഇഷ്ടമായില്ല ഒരു ആക്ട്, അല്ലെങ്കിൽ ഒരാൾ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട് ഷെയിം ചെയ്ത് ഇല്ലാണ്ടാക്കി കളയും. അപ്പോൾ അത് ഒരു ഒരു സ്ഥിര സംഭവമാണ്. ഈ ഒരു 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 സിറ്റുവേഷൻ, ഒരു ട്രോമ പറഞ്ഞ് നോറ എത്ര കാലം പിടിച്ചിരിക്കും എന്നുള്ളത് അറിയില്ല. കാര്യം നമുക്ക് നോറയുടെ ഭാഗത്തു നിന്ന് കേൾക്കുന്ന സമയത്ത് അയ്യോ കഷ്ടമാണത്, കഷ്ടമാണ് എന്ന് തോന്നും. പക്ഷേ അത് ഗെയിമിൽ എത്രത്തോളം ഗുണപ്പെടും എന്നുള്ളത് അറിയില്ല. അതൊക്കെ ആൾക്കാർ കൺസിഡർ ചെയ്യുമോ? ബിഗ് ബോസ് കാണുന്ന ഒരു മജോറിറ്റി ഓഡിയൻസ് അത്തരത്തിൽ മനുഷ്യപ്പറ്റോടെയൊക്കെ പാസ്റ്റ് ട്രോമയൊക്കെ മനസ്സിലാക്കി ഓട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ ഇറങ്ങി പോകാൻ പറയും, വയ്യങ്ങി ഇറങ്ങി പോകാൻ പറയും. അത്ര ആട്ട് കൂടെ തിരക്കി വിടാൻ സാധ്യതയുണ്ട് ഒരു നോമിനേഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ ആരൊക്കെ നോമിനേറ്റഡ് ആയി എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഓട്ടൊക്കെ എന്നെ പിന്നീടായിരിക്കും ബിഗ് ബോസ് പറയുന്നത്. അപ്പം പല ആളുകൾക്കും രണ്ട് ഓട്ടുകളൊക്കെ ഉണ്ടല്ലോ, എട്ടോളം ആളുകൾ നോമിനേഷനിലേക്ക് വരും, അങ്ങനെയൊക്കെ ഓട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കാം. നന്ദി.